ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ പോരാട്ടം കേന്ദ്രത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പെഗാസസ് ഒരു കാരണമായി എന്ന് മാത്രം. കർഷക സമരം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ സമരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കാർക്ക് വഴിതടക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രതിരോധം തീർക്കുകയാണ് കർഷകർ. ബി ജെ പി നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് പോലും ആ സമരം നീണ്ടുപോയി. അത് ശരിയാണോ എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. കാരണം പ്രതിഷേധം തുടങ്ങിയിട്ട് മാസങ്ങളായി, ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല, പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കൃത്യമായ നിലപാടെടുത്ത് ബി ജെ പിക്കെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധമായി ഇതിനെ മാറ്റുക എന്നതാണ് കർഷകർ എടുത്തിരിക്കുന്ന തീരുമാനം. ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, അത് ഉന്നയിക്കാൻ കർഷകർക്ക് അവകാശമുണ്ട്. അത് കേൾക്കാനും അത് പരിഹരിക്കാനും സർക്കാർ തയ്യാറാകണം. അങ്ങനെ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ആ സർക്കാരിനെ തന്നെ മാറ്റുക എന്ന രാഷ്ട്രീയ യുദ്ധമായി അത് മാറുമെന്നത് സമരത്തിൻ്റെ ചരിത്രമാണ്. അപ്പോഴാണ് പെഗാസസിൻ്റെ ഫോൺ ചോർത്തൽ വിവാദം പുറത്തു വരുന്നത്. അതോടുകൂടി പ്രതിപക്ഷം ഇളകി. പാർലമെൻറ്റ് നടക്കുന്ന സമയം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെൻറ്റിൽ വലിയ തോതിൽ പ്രതിഷേധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധമുണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. പക്ഷേ അത്ര എളുപ്പം അത് ഒഴിവാക്കി പോകാൻ ചിലപ്പോൾ ബി ജെ പിക്ക് കഴിയില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാമടി പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറണം. പ്രതിപക്ഷം ഐക്യമുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു മരുന്നായി പെഗാസസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മമതാ ബാനർജി സ്വന്തം നിലയിൽ കൊൽക്കത്തയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധി ആ സംസ്ഥാനത്ത് മാത്രമല്ല, ജുഡീഷ്യൽ കമ്മീഷന് ഇന്ത്യയിലെ ആരെയും വിളിച്ചു വരുത്തി തെളിവെടുക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെ അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു വരുത്തി തെളിവെടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നത് മമതാ ബാനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. പ്രശാന്ത് കിഷോർ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഇപ്പോൾ കോൺഗ്രസോടൊപ്പം നിന്ന് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒന്നിച്ചു വരുന്നു, ഒന്നിച്ചു നിൽക്കുന്നു. അത് ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടമായി മാറുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒരു തവണ യോഗം ചേർന്നു. 14 പ്രതിപക്ഷ പാർട്ടികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗം വീണ്ടും നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ യോഗത്തിലും തീരുമാനം വരും. പാർലമെൻറ്റിൽ എന്ത് ഇടപെടൽ നടത്തണം, എന്ത് നടപടികൾ സ്വീകരിക്കണം, ഇപ്പോൾ തുടരുന്ന പ്രതിഷേധം അതേപോലെ തുടർന്നാൽ മതിയോ, അതല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് പ്രതിഷേധം കൊണ്ടുപോകണോ, സഭ സ്തംഭിപ്പിക്കുന്നത് ഇനിയും തുടരണമോ തുടങ്ങിയ ചോദ്യങ്ങൾ ആ യോഗത്തിൽ ഉയർന്നു വരികയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യും. 14 രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും. എന്നുവെച്ചാൽ വലിയൊരു ഐക്യനിര രൂപപ്പെടുകയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിര രൂപപ്പെടുകയാണ്. ബി ജെ പിക്കെതിരായ ഐക്യനിരയെ ദുർബലപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭ വിപുലീകരണം നടന്നത്, പുനഃസംഘടന നടന്നത്. ആ പുനഃസംഘടനയിൽ മന്ത്രിമാരായ മന്ത്രിമാരെ കൊണ്ട് 400 കിലോമീറ്റർ അവരവരുടെ സംസ്ഥാനങ്ങളിലൂടെ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നത്. വലിയൊരു ക്യാമ്പയിനായി അത് മാറ്റിയെടുക്കാൻ. ഈ പ്രതിപക്ഷ ഐക്യനിരയെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ബി ജെ പിയുടെ പ്രധാന ഘടകകക്ഷി നേതാവായ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പരസ്യമായി അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തി പെഗാസസിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും സുപ്രീംകോടതി ജഡ്ജിമാരടക്കമുള്ളവരുടെയും ഫോൺ ചോർത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുമ്പോൾ അതേ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പ്രമുഖ സഖ്യകക്ഷിയായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പരസ്യമായി രംഗത്ത് വന്ന് അന്വേഷണം ആവശ്യപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം സുപ്രീംകോടതിയിൽ വരികയാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകരായ എൻറാമും ശശികുമാറും നൽകിയ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. അങ്ങനെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എൻ ഡി എയുടെ ഘടകകക്ഷി പോലും അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്ന് കോടതിയിൽ
ഈ മാധ്യമ പ്രവർത്തകരുടെ അഭിഭാഷകർ ഉന്നയിക്കും. നിതീഷ് കുമാർ പറഞ്ഞ വാചകം അതിപ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയും ദിവസമായി ടെലിഫോൺ ടാപ്പിംഗിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെടുന്നു, മാധ്യമങ്ങളിൽ വാർത്താ റിപ്പോർട്ടുകൾ ഉണ്ട്, അതിനാൽ തീർച്ചയായും ഇത് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും വേണം, മുഴുവൻ കാര്യങ്ങളും പൊതുജനം അറിയണം എന്നാണ്. പക്ഷേ ബിജെപി ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല, അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ മാത്രമല്ല ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോണുകൾ ചോർത്തപ്പെട്ടിട്ടുണ്ട്. അതത് രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? പക്ഷേ ഇത്തരമൊരു ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നും ഇല്ല എന്നും മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അത് പ്രസക്തമല്ല, ആ വിഷയമല്ല ഇപ്പോൾ പ്രസക്തം. ജനങ്ങളുടെ കാര്യങ്ങളാണ്, കോവിഡ് പോലെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി. അതുതന്നെയാണ് സംശയത്തിൻ്റെ നിഴലിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും അറിവോടെയാണ് ഇത്തരമൊരു ചോർത്തൽ നടന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നിതീഷ് കുമാറിന് പറയേണ്ടി വരുന്നത് അന്വേഷണം വേണമെന്ന്. ഇപ്പോൾ ഒരു ഘടകകക്ഷി മാത്രമാണ് രംഗത്ത് വന്നിരിക്കുന്നത്, നാളെ മറ്റ് ഘടകകക്ഷികളും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നീക്കങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നടക്കാൻ വേണ്ടി പോകുന്നു. ആ യോഗത്തിൽ ഒരു കടുത്ത തീരുമാനമുണ്ടാകും. ആ തീരുമാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വിവിധ സംസ്ഥാനങ്ങൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്തിയെടുക്കാൻ ഇതുവഴി കഴിയുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുന്നു, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശം നിലനിർത്താനുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു.